ഗായ്സ്, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ ആണ്. 18,000 രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഫോൺ ഞാൻ മേടിച്ചിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, അത് ഞാൻ പറയുന്നത് ബുദ്ധിയുള്ളവൻ്റെ ഐഫോൺ എന്നാണ്. അത് ഏത് ഐഫോൺ ആണെന്നല്ലേ, അതാണ് ഐഫോൺ SE 2020. ശരിക്കിനും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഐഫോണെ ബുദ്ധിയുള്ളവൻ്റെ ഐഫോൺ ആണ് എന്ന് പറയാൻ കാരണമെന്നല്ലേ, അത് പുറകെ വീഡിയോയിൽ കാണാം. സോ iPhone 8, iPhone 7, അതേപോലെ തന്നെ X ഇതുപോലുള്ള ഫോണുകൾ എടുക്കാൻ നിൽക്കുന്ന എല്ലാ മച്ചാന്മാരും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട, കാരണം നിങ്ങൾ ഈ ഫോണിനെ പറ്റി അറിയേണ്ടതുണ്ട്. ഈ ഫോണിനെ പറ്റി അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മറ്റു ഫോണുകൾ ട്രൈ ചെയ്യുക, കാരണം അതിന് മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോണാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സോ ഗായ്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ എല്ലാവർക്കും ടെക് ട്രാമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാൻ. സോ ഗായ്സ്, എനിക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ബോക്സ് പീസാണ്. ശരിക്കും ഇത് പഴയ SE ബോക്സാണ്. അതായത് നിങ്ങൾ കണ്ടു, പഴയ വലിയ ബോക്സാണ്. സോ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ചുമ്മാ, കാരണം ഓൾറെഡി അൺബോക്സ്ഡ് ആണ്, എന്നാലും ഒരു രസം. അപ്പോൾ ഈ ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പഴയ കേബിളാണ്. കേബിള് സെല്ലോ ടേപ്പൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. സോ വിഷയമില്ല, ചാർജ് കുത്തിയൊക്കെ ഏറിയാൽ മതി, ഒറിജിനലാണ് സംഭവം. സോ കുറേ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നും കൊണ്ട് ഒരു കാര്യമില്ല. പഴയ ചാർജറാണ്, 0.5 വാട്ട്സിൻ്റെ. ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, 3 മണിക്കൂറൊക്കെ എടുക്കും ഏകദേശം ചാർജ് ചെയ്യാനായിട്ട്. ഇത്രയും സാധനങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. സോ ഇതാണ് iPhone SE 2020. നമുക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ്, നല്ല ക്ലീൻ ഫോണാണ്. ശരിക്കും നല്ല വൃത്തിയുള്ള ഒരു ഫോണാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഡിസൈൻ സെഗ്മെന്റിലേക്ക് പോവാം. 8 അതേ ഡിസൈൻ തന്നെ വരുന്ന ഫോണാണ് ഈ SE 2020 എന്ന് പറയുന്നത്. ആകെ ഒരു വ്യത്യാസമുണ്ട്, അതായത് ഈ ആപ്പിൾ ലോഗോ കുറച്ച് താഴേക്കാണ് വന്നിരിക്കുന്നത്. അതല്ലാതെ ഈ 8 SE 2020 തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇപ്പോഴും നല്ല ക്വാളിറ്റി തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ഇൻഹാൻഡ് ഫീൽ ആണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഫോണിൽ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ബാക്ക് വരുന്നത് ഗ്ലാസ് ആണ്, അതേപോലെ തന്നെ സൈഡെല്ലാം അലൂമിനിയം ബീഡിങ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷ് തോന്നുന്നുണ്ട്. എനിക്ക് കിട്ടിയ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ നീറ്റാണ്. ഇതൊരിക്കലും ഒരു സെക്കൻഡ്സ് ആണെന്ന് പറയില്ല, കാരണം അത്രയും നീറ്റ് ഫോണാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആകപ്പാട് ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ബാക്കിൽ ക്യാമറ ലെൻസിൻ്റെ അവിടെ ഒരു ചെറിയ സ്ക്രാച്ച് പോലെ ഉണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ ഫോൺ SE 2020 ആയതുകൊണ്ട് ഒരുപാട് വലിയ കംപ്ലൈൻസിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം 2 വർഷമായിട്ടുള്ള ഇറങ്ങിയിട്ട്. സോ അത്യാവശ്യം നല്ല സെക്കൻഡ് ഹാൻഡ് യൂണിറ്റുകളൊക്കെ കിട്ടും. വലിയ കംപ്ലൈൻറ്റ് ഇല്ലാത്ത ഒരുപാട് യൂണിറ്റുകൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തുറന്നിട്ടുണ്ടോ അഴിച്ചിട്ടുണ്ടോ നോക്കേണ്ട ആവശ്യം വന്നില്ല, സാധനം നീറ്റാണ്. ഈ ഫോൺ ഒരു 30,000 രൂപ ബഡ്ജറ്റിലേക്കാണ് പുതിയത് വരുന്നത്. 64 GB 128 GB 36,000 വരെ വരുന്നുണ്ട്. സോ ഓഫർ പ്രൈസിൽ എനിക്ക് ഇതിൽ താഴെ കിട്ടുന്നതാണ്. പക്ഷേ ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് എടുത്തത് 64 GB നല്ല കിടിലൻ 90 ബാറ്ററി ഹെൽത്തിൽ ബോക്സ് പീസാണ് എടുത്തത്. 18,000 രൂപ എന്നുള്ളത് എനിക്ക് അത്യാവശ്യം നല്ല പ്രൈസാണ്, കാരണം നല്ല കണ്ടീഷനാണ്. ഈ ഫോണിന് 64 GB OLX-ൽ 20-22 വരെ വില വരുന്നുണ്ട്. 128 ഏകദേശം 24 വരെ വില വരുന്നുണ്ട്. ഇതൊരിക്കലും ഒരു പുതിയതെടുക്കാൻ ഞാൻ പറയുന്നതല്ല, ഞാൻ ഈ പറയുന്നത് സെക്കൻഡ്സ് എടുക്കുന്നവരുടെ കാര്യത്തിനെ പറ്റിയിട്ടാണ്. സോ ഡിസ്പ്ലേ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെറ്റിന IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. 625 nits പീക്ക് ബ്രൈറ്റ്നസ് ഇതിൻ്റെ വരുന്നത്. നല്ല വെളിച്ചമാണ് വരുന്നത്, നല്ല ക്വാളിറ്റി നമുക്ക് ശരിക്കും ഫീൽ ആവും. സാറും 7-ഉം 8-ൻ്റെയും ഒരേ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും പക്ഷേ നമുക്ക് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഫീൽ ആവുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഫോൺ ചെറുതുകൂടി ആയതുകൊണ്ട് നല്ലൊരു ഇൻഹാൻഡ് ഫീലും തരുന്നുണ്ട്. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് ആണ്. കാരണം ഈ ചെറിയൊരു ഫോണിന് ഇത്രയും സ്പീഡിൽ ഇതിൻ്റെ ടച്ച് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് ശരിക്കും 7-ഉം 8-ഉം 7+ഉം 8+ ആയിട്ട് പോലും കമ്പയർ ചെയ്താൽ പോലും ഇത്രയും ടച്ച് റെസ്പോൺസ് ആ ഫോണുകൾ തരില്ല. അത്രയും റെസ്പോൺസ് ആണ് എനിക്ക് SE 2020 നിന്ന് ലഭിക്കുന്നത്. അത് ഭയങ്കര ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, കാരണം കുഞ്ഞു ഫോണിന് ഇത്രയും പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത്രയും പെർഫോമൻസ് ഈ ഫോൺ തരുന്നുണ്ട്. സൗണ്ട് നോക്കാന്നുണ്ടെങ്കിലും സൗണ്ടും അത്യാവശ്യം ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സൗണ്ടും ഉണ്ട്, അതും നമുക്ക് വലിയ പ്രശ്നമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. അധികം പേർക്കറിയാത്ത വേറൊരു ഫീച്ചർ കൂടി SE 2020 എന്താണെന്നല്ല, ഈ ഫോൺ ഒരു ഡ്യുവൽ സിം ഡിവൈസാണ്. 2 SIM അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. 20,000-25,000 കൊടുത്താൽ പോലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫീച്ചർ കിട്ടില്ല, കാരണം 10S മുതലാണ് ഡ്യുവൽ സിം വരുന്നത്. 10S ആണെങ്കിൽ എന്തായാലും നല്ല ഫോണുകൾക്ക് 25 above വരും. സോ ഈ ഫോണിൽ ഒരു eSIM ഒരു ഫിസിക്കൽ സിമ്മും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. ആ ബഡ്ജറ്റിൽ ഒരു ഫോണിനും 12 SIM എന്ന് പറയുന്ന കേപ്പബിലിറ്റി ഇല്ല. XR ഒഴികെ XR 20 above ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ SE 2020 മാത്രമേ ഉള്ളൂ. അത് ശരിക്കും ഒരു കിടിലൻ ഫീച്ചറാണ്. SE-യിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം
ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ല, കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നത്. A13 ബയോണിക് എന്ന് പറയുന്ന 11 വരുന്ന അതേ ചിപ്പ് സെറ്റ് തന്നെയാണ് ഈ SE 2020 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എത്രത്തോളം പവർഫുൾ ആണ് ഈ ഫോൺ എന്നുള്ളത്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, കാരണം ഈ ടച്ച് റെസ്പോൺസ് ഒന്നും നിങ്ങൾക്ക് ആ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് അല്ലാതെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോഴും എന്ത് ഉപയോഗത്തിനും അത്രയും പവർ ഈ ഫോണിലുണ്ട്. അതൊന്നും പറയാനില്ല, കാരണം ഈ കുഞ്ഞു ഫോണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ് അത്. പെർഫോമൻസ് എന്റെ കാര്യം അറിയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഗെയിം കളിച്ച് നോക്കാം. ഗെയിം എന്ന് പറയുമ്പോൾ ശരിക്കും എക്സ്ട്രീം 60 FPS കളിക്കാൻ പറ്റുന്നതാണ്. അതും സ്മൂത്ത് എക്സ്ട്രീമിലും കളിക്കാൻ പറ്റുന്നതാണ്, ഒരേപോലെ തന്നെ HDR എക്സ്ട്രീമിലും കളിക്കാൻ പറ്റുന്നതാണ്. 60 FPS അടിപൊളിയായിട്ട് സപ്പോർട്ട്, പക്ഷേ വേറെ ലെവലാണ് ഗെയിമിങ്. നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അത്ര സ്മൂത്തായിട്ടുള്ള ഗെയിമിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ കുഞ്ഞു ഫോണിൽ നിന്ന് കിട്ടും. അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നവും. ഗെയിമിംഗ് ഫോണായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ പ്രശ്നം സ്ക്രീൻ സൈസാണ്, ചെറുതാണ് സ്ക്രീൻ സൈസ്. സോ അത് ഒരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു എജ്ജാതി പെർഫോമൻസ് ആണ് കാഴ്ചവെക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്ത അത്രയും പവർ ഈ ഫോണിൻ്റെ അകത്തുണ്ട്. ഒരുപാട് നേരം കളിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഹീറ്റിംഗ് വരുന്നുണ്ട്. പക്ഷെ അത് സ്വാഭാവികമാണ്, കാരണം കുഞ്ഞു ഫോണാണ്. അപ്പോൾ ഇത്രയും പെർഫോമൻസ് വരുമ്പോൾ ചെറിയ ഹീറ്റിംഗ് ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൗച്ചൊക്കെ ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഹീറ്റിംഗ് ഒക്കെ റെഡ്യൂസ് ആയി കിട്ടുന്നതാണ്. ഇതെല്ലാ സമയത്തും ഈ ഹീറ്റിംഗ് ഇല്ല, ഇതുപോലത്തെ ഹെവി ടാസ്കുകൾ ചെയ്യുമ്പോൾ മാത്രം വരുന്ന ഒരു പ്രശ്നമാണ്. ബാറ്ററി ഈ ഫോണിൻ്റെ മേജർ പ്രോബ്ലമാണ്. ബാറ്ററി എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഫോണിന് വരുന്നത് 90% ബാറ്ററി ഹെൽത്ത് ആണ് വരുന്നത്. എന്നാൽ പോലും ഇതൊരു 3-4 hours കിട്ടാന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ ഗെയിമിംഗ് ഒക്കെ വരുമ്പോഴേക്കും ശരിക്കും ട്രെയിൻ ആവും. നിങ്ങൾ ഒരു റൗണ്ട് കളിക്കുമ്പോൾ തന്നെ ഏകദേശം 20-25% വരെ ചാർജ് ഇറങ്ങുന്നുണ്ട്. അത് നമുക്ക് കാണാനും കഴിയും. പക്ഷെ നല്ല ഉഗ്രം പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കൊണ്ട് നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. 1821 mAh ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. ഈ 8 വരുന്ന ഏകദേശം അതേ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൽ വരുന്ന ചിപ്സെറ്റിന്റെ ഒരു മികവ് കൊണ്ടിട്ട് ഏകദേശം ബാറ്ററി ഒക്കെ ഒരു 3-4 hours മാക്സിമം കിട്ടാറ്. പക്ഷേ അത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് പറയാൻ പറ്റുന്നതല്ല. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ബാറ്ററി എടുക്കുമ്പോൾ മാക്സിമം ഒരു 85 എബൗ അല്ലെങ്കിൽ ഒരു 84 എന്തായാലും 82 എബൗ എടുക്കാൻ ശ്രമിക്കുക എടുക്കുമ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി റിപ്ലേസ് ചെയ്യാനൊക്കെ ഏകദേശം 4000 rupees ഒക്കെ ഒറിജിനൽ ബാറ്ററിക്ക് വരുന്നുണ്ട്. വേറെ പുറത്തുനിന്ന് ഒരു ബാറ്ററി റിപ്ലേസ് ചെയ്യണമെങ്കിൽ ഏകദേശം 2000 rupees ഒക്കെ നിങ്ങൾക്ക് കോസ്റ്റ് വരും. സോ മാക്സിമം ഒരു 82 എബൗ എടുക്കാൻ ശ്രമിക്കുക. എത്രത്തോളം കൂട്ടി കിട്ടുന്നു അത്രത്തോളം നല്ലത്, നമുക്കാണ് അതിൻ്റെ ഉപകാരം വരുന്നത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഈ ഫോണിൽ നിന്ന്, അതായത് സർവീസ് ഒക്കെ കിട്ടാൻ ചാൻസ് കുറവാണ്, കാരണം വലിയ പഴക്കമൊന്നും 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അത്ര എക്സ്ട്രീം ഉപയോഗിച്ച ഫോണുകൾ മാത്രമാണ് സർവീസ് ഒക്കെ ചെയ്ത് സർവീസ് ഒക്കെ ആയി വരുന്നത് ബാറ്ററി. സോ എടുക്കുമ്പോൾ മാക്സിമം 82 ഒക്കെ എടുക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. ഈ ഫോണിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. നമുക്ക് ഈ SE 2020 എടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 3-4 വർഷം വരെയുള്ള അപ്ഡേറ്റ്, റെഗുലർ അപ്ഡേറ്റ് നമുക്ക് 18,000 rupees കിട്ടാൻ പോകുന്നത്. അതായത് എക്സിന് പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഏകദേശം 3-4 വർഷം. എക്സസിനേലും എനിക്ക് തോന്നുന്നു കുറച്ച് 1 വർഷം അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഫോണാണ് SE 2020. അതായത് നിങ്ങൾക്ക് അത്രയും വർഷം iOS എക്സ്പീരിയൻസ് ചെയ്യാം. 15 ഇപ്പോൾ റണ്ണിങ് ആണ്, 16 ലഭിക്കും, 17 ലഭിക്കും, 18 ലഭിക്കും, അതിൻ്റെ മേലേക്കും ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സോ അതാണ് ഞാൻ ഈ പറയുന്ന കാര്യം. അത് ഈ ഫോണിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. അത് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളൊന്നാണത്. മാത്രമല്ല പ്രൈസ് റേഞ്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 18-22 lakhs. അതായത് ഈ 18,000-22,000 ബഡ്ജറ്റിൽ ഇത്രയും വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഐഫോണും ഒരിക്കലും കാഴ്ചവെക്കാൻ പറ്റുന്നതല്ല. സോ അതാണ് ഇതിനകത്ത് ഏറ്റവും പ്ലസ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഞാൻ കാണുന്ന ഒരു പോയിന്റ് അതാണ്. ഈ SE 2020 ഉള്ള വേറൊരു ഗുണം എന്ന് പറയുന്നത് IP67 വാട്ടർ പ്രൂഫ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉള്ളതാണ്. അതായത് വെള്ളം ഒരു പരിധി വരെ ഇതിൽ കയറാതിരിക്കും. നമുക്ക് ചെറിയ മഴ കാര്യങ്ങൾ വെള്ളം ഒക്കെ കയറുന്നത് മനസ്സിലെ വെള്ളത്തിൽ മുക്കിയെടുക്കുന്നതോ അതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് കമ്പനി. പക്ഷേ ഒരു കാരണം വെച്ചാൽ അതിനൊന്നും നിൽക്കരുത്, കാരണം വെള്ളം കയറി കഴിഞ്ഞാൽ ആപ്പിൾകാർ വാറണ്ടി ഉണ്ടെങ്കിൽ പോലും അവരെടുക്കത്തില്ല, നമ്മൾ പെയ്ഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. സോ അതിനൊന്നും നിൽക്കരുത്. അത്യാവശ്യം എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ഉപകാരപ്പെടുന്ന വലിയ ഒരു ഫീച്ചറാണത്. 20,000 rupees ബഡ്ജറ്റിലൊന്നും ഇപ്പോൾ ഒരു ഫോണിനും സെക്കൻഡ് ഹാൻഡിന് തരാൻ പറ്റാത്ത ഒരു സാധനം ഈ SE തരാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇത് ഞാൻ എടുത്തു പറയുന്ന കാര്യം 2 വർഷമൊക്കെ പഴക്കം ഉണ്ടാവുള്ളൂ ഈ ഫോണിന്. അപ്പോൾ അതിൻ്റെ വാട്ടർ പ്രൂഫിംഗ് സീലൊന്നും വലിയ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നൊരു വിശ്വാസത്തിലാണ്. സോ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഈ ഫോൺ അഴിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വാട്ടർ പ്രൂഫിംഗ് സീൽ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം മറക്കരുത്, വെള്ളത്തിൽ ഇത് പറഞ്ഞതുകൊണ്ട് മുക്കാനും നിൽക്കരുത്. നിങ്ങൾക്കൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണത്. സെക്യൂരിറ്റി ഈ ഫോണിൽ വരുന്നത് ഫിംഗർ പ്രിന്റ് സെൻസറാണ്. 8 വരുന്ന പോലെ തന്നെ സെയിം ഫിംഗർ പ്രിന്റ് തന്നെയാണ് വരുന്നത്. ഫേസ് ഐ ഡി കാര്യങ്ങളൊന്നും വരുന്നതല്ല. സോ അത് അറിഞ്ഞിരിക്കണം, ഫേസ് ഐ ഡി ഇതിൽ വരുന്നതല്ല, ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. നല്ല കിഡിലൻ ഫിംഗർ പ്രിന്റ് ആണ്. അതായത് ചിപ്സെറ്റിന്റെ വ്യത്യാസം കൊണ്ടായിരിക്കണം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അത് ഒരു വിഷയമായിട്ട് കൂട്ടാൻ പറ്റില്ല, കാരണം 20,000 rupees ഒന്നും ഒരിക്കലും എക്സ് അല്ലാതെ ഒരു മോഡലിൽ നമുക്ക്
ഫേസ് ഐ ഡി വരുന്നില്ല. ഫിംഗർ പ്രിന്റ് തന്നെയാണ് 7+ലും 8+ലൊക്കെ വരുന്നത്. സോ അതൊരു വിഷയമേ അല്ല. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫേസ് ഐ ഡി ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എക്സ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുക. ഫിംഗർ പ്രിന്റ് വിഷയമല്ലാത്തൊരു ധൈര്യമായിട്ട് എടുക്കുക, ഒരു പ്രശ്നമില്ല. ഐഫോണിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, ഏറ്റവും പ്രിയപ്പെട്ടത് ക്യാമറ തന്നെയാണ്. ഈ ഐഫോൺ SE ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് 12 MP ആണ് വരുന്നത്. അത് സിംഗിൾ ക്യാമറയാണ്. പക്ഷേ ആരും പേടിക്കേണ്ട, പോർട്രേറ്റ് ഉള്ള ക്യാമറയാണ്. അത്യാവശ്യം നല്ല പോർട്രേറ്റ്സ് തരുന്നൊരു ക്യാമറയാണ്. സിംഗിൾ ക്യാമറ പോർട്രേറ്റ് ആണ് വരുന്നത്. ഈ ഇമേജസിൻ്റെ ക്വാളിറ്റി നോക്കാന്നുണ്ടെങ്കിൽ ഈ 7 ഉം 8 ഉം ഒക്കെ കമ്പാരിറ്റീവ്ലി നല്ല കിടിലും ക്യാമറയാണ്. നല്ല വ്യത്യാസമുണ്ട്, നല്ല കളേഴ്സാണ്, അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ്. പക്ഷേ പോർട്രേറ്റ്സിൻ്റെ ഒരു കാര്യം വരുമ്പോൾ പോർട്രേറ്റ്സ് നമുക്ക് ഒബ്ജക്ട്സ് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ XR-ലൊക്കെ ഉള്ള പോലെ തന്നെയാണ് വരുന്നത്. അതായത് സാധനങ്ങളിൽ നിന്ന് നമുക്ക് പോർട്രേറ്റ് എടുക്കാൻ പറ്റില്ല, ആളുകളുടെ എടുക്കാം. അത് നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. നമുക്ക് ഈ 10 ഉം 10S-ഉം ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഡെഡിക്കേറ്റഡ് ലെൻസോ ടെലി ലെൻസോ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ചെറിയ ഡെപ്തിൽ പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നല്ല ക്വാളിറ്റിയാണ്. കാരണം 18,000 രൂപക്കൊക്കെ അത്ര നല്ലൊരു ക്യാമറ നല്ല ഒരു ക്വാളിറ്റിയാണ് പോർട്രേറ്റ്സിന് പറയാനുള്ളത്. ബാക്ക് ക്യാമറ വീഡിയോസ് അത് നമുക്ക് നോക്കാം. വീഡിയോസ് വരുന്നത് 4K 24 ഫ്രെയിംസ് 30 ഫ്രെയിംസ് അതുപോലെ 60 FPS-ലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ നല്ല ക്വാളിറ്റി ഉള്ള ബാക്ക് ക്യാമറയാണ്. ആ ബഡ്ജറ്റിലൊക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. കാരണം 8+ലും 7+ലും ഒക്കെ മികവുറ്റ ക്യാമറയാണ്. അതായത് 7 ഉം 8 ഉം കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ, അതുകൂടി കൂട്ടിയാണ് ഞാൻ പറയുന്നത്. സോ എക്സ് ഒക്കെ ആയിട്ട് നമുക്കൊരു താരതമ്യേനെ പിടിക്കാവുന്ന ഒരു ക്യാമറയാണ് ഈ പറയുന്ന SE 2020. പക്ഷേ ഇതിൻ്റെ ചെറിയൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഡ് നമുക്ക് ഒരു ഇച്ചിരി കുറവുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയും ഒരു ബ്രോഡായിട്ടുള്ള ഒരു ക്യാമറയല്ല. സോ അതുമാത്രമാണ് ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയത്. ബാക്ക് ക്യാമറയെ പറ്റി എനിക്ക് പറയാന്നുണ്ടെങ്കിൽ പേഴ്സണൽ പർപ്പസസിന് ധാരാളമാണ്. ഒരു പ്രശ്നമൊന്നും എനിക്ക് ഫേസ് ആയില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ യൂസിന് ഉപയോഗപ്പെടുന്ന ഒരു ക്യാമറ തന്നെയായിരിക്കും SE 2020. ഫ്രണ്ട് ക്യാമറ 7 MP തന്നെയാണ് വരുന്നത്. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ തരുന്നുണ്ട്. പോർട്രേറ്റ്സും ഉണ്ട് ഫ്രണ്ട് ക്യാമറയിൽ, അതൊരു ബെനിഫിറ്റാണ്. മാത്രമല്ല നല്ല ക്വാളിറ്റിയാണ്, നല്ല രീതിയിൽ നല്ല ഭംഗിയാണ് നമ്മളതിൽ കാണാനായിട്ട്. അത്യാവശ്യം കളേഴ്സൊക്കെ അടിപൊളിയാണ്, നമ്മളെ കാണാനും നല്ല ഭംഗിയൊക്കെയാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, വെളുപ്പിക്കലില്ല, നീറ്റാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയും എനിക്ക് ഇഷ്ടമായി. കാരണം 7 ഉം 8 ഉം കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ വെറുതെ പുലിയാണ്. വീഡിയോസ് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോഴും. സോ ഗൈസ്, ഇതാണ് iPhone SE ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. 720p അതേപോലെ തന്നെ 1080p 30 ഫ്രെയിംസ് വരെ ഷൂട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരു പോരായ്മയാണത്. പക്ഷേ ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. നിങ്ങൾക്ക് എൻ്റെ ഒരു കണ്ടീഷൻ, എൻ്റെ മുഖത്തിൻ്റെ ലൈറ്റിങ്ങും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ മനസ്സിലും ആ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു iPhone ഫ്രണ്ട് ക്യാമറയാണ് SE വരുന്നത്. സോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ബുദ്ധിയുള്ളവൻ്റെ iPhone, നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഒരു 18,000 രൂപ ബഡ്ജറ്റിൽ ഇത്രയും പ്ലസ് പോയിന്റ്സ് ഉള്ള ഒരു ഐഫോൺ വേറെ ഇല്ല. കാരണം ഒന്നല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തിലായിട്ട് നമുക്ക് ഷോർട്ട് ഔട്ടാവും. ഇതിനകത്തുള്ള രണ്ട് പോരായ്മകൾ, ഒന്ന് സ്ക്രീൻ സൈസ്, രണ്ടാമത്തേത് ബാറ്ററി. പക്ഷേ ഇത് മറികടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോൺ എന്ന് പറയുന്നത് വെറുതെ വേറെ ലെവലാണ്. കാരണം അത്രത്തോളം പ്ലസ് പോയിന്റ്സ് ഉള്ള ഒരു ഫോണാണ് ഈ SE 2020 എന്ന് പറയുന്നത്. മാത്രമല്ല ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോണിൽ ഇത്രത്തോളം പവർ എന്ന് പറയുന്നത് അത് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക്, അതായത് റെഗുലർ യൂസ്, കാഷ്വൽ യൂസിനൊക്കെ പറ്റുന്ന ഒരു ഡിവൈസാണ്, കുഞ്ഞൻ ഡിവൈസാണ്. അത് ഉപയോഗപ്പെടുന്നവർക്ക് 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഫോണാണ്. എല്ലാവർക്കും പറ്റുന്ന ഒരു ഫോണല്ല SE 2020. പക്ഷേ ഞാൻ ഈ ഫീച്ചേഴ്സൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതെന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്കും വലിയ ബാറ്ററി യൂസിൻ്റെ ആവശ്യമില്ലാത്തവർക്കും പറ്റിയ ഒരു ഫോണാണ് SE 2020 എന്ന് പറയുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ ഏറ്റവും നല്ല iPhone SE 2020 എന്ന് പറയുന്നത്. ഈ ചെറിയ ഉപയോഗമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. അതായത് 3-4 വർഷമൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത്, അതും 18,000 രൂപയ്ക്ക്. സോ ലോങ് ടേം യൂസ് ചെയ്യാൻ ഈ ഫോൺ പെർഫെക്റ്റ് ആണ്. സോ ഞാൻ ഈ പറഞ്ഞ വിലക്കൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു 20K വരെ പോവാം. നല്ല ഫോണാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ആ വില കിട്ടണമെന്നില്ലല്ലോ. പിന്നെ ചാർജറിൻ്റെ കാര്യം, ബോക്സിൽ ചാർജർ വരാറില്ല സ്വാഭാവികമായിട്ടും. സോ കിട്ടിയാൽ നിങ്ങൾക്ക് ബോണസാണ്. ഈ ബഡ്ജറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, ഉപയോഗിക്കുക. ഫോൺ വെറുതെ പൊളിയാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇതേപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ഐ ആം സഫാൻ ആൻഡ് ദിസ് ഈസ് ടെക് ട്രൈ, ആം സൈനിങ് ഓഫ്.